ചേച്ചി തീർപ്പണം. ചേച്ചി അറിവില്ലാ പൈതലാണ്, സൂക്ഷിച്ച് കണ്ടൊക്കെ ചെയ്തോണം. ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പെണ്ണ് കൂട്ടി കൊടുക്കണത്. വെറുതെ അല്ലല്ലോ, അവനെ നല്ല ഊച്ചു ഊറ്റിട്ടല്ലേ. ടച്ചിങ് സാർ, ഞാനിപ്പോ അതെല്ലാം ആലോചിക്കണേ, അവിടെ ഇപ്പൊ എന്തായിരിക്കും നടക്കണേ. എനിക്കൊരു സമാധാനില്ല, ഞാൻ പോയി നോക്കിയാലോ. വേണ്ട വേണ്ട വേണ്ട, തെറ്റ തെറ്റ വേണ്ട. ആരാ? ഞാനാ ചേട്ടാ. എന്നാട്ടാ പുള്ളി എവിടെ? സിദ്ധു എന്താ കാര്യം? പുള്ളി ഫ്രീ ആയോ? എന്താ കാര്യം? ഒരു സെൽഫി എടുക്കാൻ വേണ്ടി. പുള്ളി ബിസിയാ, ബിസിയാ. അതെന്താ പറ്റി? പുള്ളി പത്മാസനത്തിലാ. അതെവിടെയാണ് ചേട്ടായി? മറ്റേ ആശ്രയില്ലേ, അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേ ഒന്ന് പറഞ്ഞേക്കണം, ഞാൻ പോയിട്ട് പിന്നെ വരാം. ആ പിന്നെ സാധനം തീരുമ്പോ പറയണം, വർഗീസ് എണ്ണലുണ്ട്. സെൽഫി ഡേയ്സ് ഞാൻ വേണി പറയട്ടാ, പോയിട്ട് വരട്ടെ. മര്യാദ അടിക്കണം. അപ്പൊ ഇതാണല്ലേ തന്റെ പ്രശ്നം. സാരമില്ല, നമുക്ക് കുറച്ചേരം സംസാരിച്ചിരിക്കാം. ആദ്യം ഞാൻ എന്നെ പരിചയപ്പെടുത്താം. ഈ പെണ്ണുങ്ങളെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ, ഓരോ സാഹചര്യങ്ങൾ അവർ ചീത്താക്കണേ. എന്താടാ ഊളെ, സെൽഫി എടുക്കണ കാര്യം? ഒരുത്തനം അവിടെ സെൽഫി എടുത്തോണ്ടിരിക്കുക. അതാരി? അവനു. ആ അതാണല്ലേ അവനിവിടെ കാണാത്തത്. അതെ പിന്നെ സിദ്ധുവിന്റെ കൂടെയുള്ള ആ സെൽഫിയുടെ കാര്യം. എന്റെ പൊന്നടാ, അത് സിദ്ധു ഒന്നല്ല, സിന്ധു. അത് അതൊരു ഞാനിന്ന് മുള്ളിയിട്ട് വരാട്ടാ കേട്ടാ. അപ്പോ ഇതൊന്നൊരു തെറ്റല്ലേ? ഇത് തെറ്റാണോ ശരിയാണോ എന്ന് അവലോകനം ചെയ്യാൻ ഞാൻ ആളല്ല. പക്ഷേ മനുവിന്റെ ഈ പ്രശ്നം അത് ഇത്തിരി കുഴപ്പ. ആണോ? ആ വിഷമിക്കണ്ട, ഇതൊക്കെ മാറ്റിയിട്ട് ഈ സിന്ധു ഇവിടുന്ന് പോകും. ആഹാ, പേടിക്കല്ലെടോ, താൻ കണ്ണടച്ചിരുന്നാ മതി, കണ്ണടക്കടോ. പേടിച്ചും പോയി. എന്ത്? അല്ല കുടിക്കാൻ വല്ലതും വേണം മോനെ? വേണ്ട, ഗ്ലൂക്കോസ് ഒന്നും അരക്കിട്ട് പിടിച്ചു. വേണ്ട, നീ എവിടെ പോടാ? മുള്ളാൻ പോയതാ മുള്ളാൻ. ഇതുവരെ കഴിഞ്ഞില്ലേ ഈ ഒരക്കല്? ഇപ്പൊ എവിടെ പോണ്?
തന്നെ പോണേ. എന്താ അടിമേ, ഇതുവരെ ഒന്നും തുടങ്ങിയില്ലേ? അതെന്റെ കാര്യല്ലേ, നീ ഇപ്പൊ വന്നാലും പറഞ്ഞേ. ഭയങ്കര കൊതുകില്ലടാ, അതുകൊണ്ട് ഞാൻ വേണമെങ്കിൽ കൊതുക് തീരരാ. ഒരു പുല്ലും വേണ്ട, ഒന്ന് പോയി തരാൻ പറ്റും നിനക്ക്? എന്റെ പൊന്നു, അതെ ഇനി എങ്ങനെയും വാങ്ങിക്കു വന്നാണല്ലോ. ചോദ്യം നെഞ്ചും പൊളിക്കും, കേടാ മനു. ആ ഞാൻ തന്നെ. വലിയ ദേഷ്യക്കാരനാണല്ലേ. എന്താ അവിടെ ഇരിക്കുന്നത്? ഇവിടെ അടുത്ത് വന്നിരിക്കും. ഇതാണോ അടുത്ത്? സാരമില്ല, ഞാൻ അവിടെ വന്നിരിക്കട്ടെ. ഇതെന്ത് വരയില? ഈ വരയിലൊക്കെ ഞാനിത് മാറ്റും. നീ എനിക്കൊരു ഉപകാരം ചെയ്തു തരണം, അത് പിന്നെ അയാളുമായിട്ട് ഒരു സെൽഫി നീ എടുത്തു തരണം. അത്ര ഉള്ളു, അത് ഞാൻ ഇടയ്ക്ക് തരാം. ചേർന്നിപ്പിച്ചല്ലേ, ശരിയാക്കി തരുമല്ലോ. ശരിയാക്കി തരാം. ഓ ഹലോ. ആ എടാ വർഗീസേ, ഇത് ഞാനാടാ മാർട്ടിൻ. മാർട്ടിനോ? ഞാനല്ലേ മാർട്ടിൻ. അത് ശരിയാണ്, അതല്ലേ ഇവിടുത്തെ വിഷയം. നീ ഇപ്പൊ എവിടെയാ? എല്ലാരുമായിട്ട് ഒരു ടൂർ പോയിക്കൊണ്ടിരിക്കുക, കൊടേക്കനാൽ വരെ. ആ എന്നാ നീ ഒന്ന് ഞെട്ടാൻ തയ്യാറായിക്കും. ഒരു മിനിറ്റ്. ആ ഞെട്ടാൻ തയ്യാറായി, പറഞ്ഞോ. അത് പിന്നെ എന്റെ ലോഡ്ജിൽ ഒരാള് വന്നിട്ടുണ്ട്. ആര്? അതെ, നിനക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാള്. നീ ഒന്ന് ഊഹിച്ചു പറടാ. നീ ഒന്ന് ആരാന്ന് പറടാവേ. നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളി ഏതാ? അത് നിനക്കറിയില്ലേ, ക്രിക്കറ്റ്. ആ അതിൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളിക്കാരനാരാ? സിദ്ധു. ആ അയാള് തന്നെ. പിന്നെ സിദ്ധു ഒന്ന് പോടുന്ന്. അത് നിന്റെ പരട്ട ലോഡ്ജിൽ. അതെ സിദ്ധു ആയിരിക്കില്ല, വല്ല സിന്ധുവുമായിരിക്കും. കർത്താവാണേ സത്യം. എടാ ഇവിടെ താമസിക്കുന്ന ഒരു ചെറുക്കന്റെ അടുത്ത സുഹൃത്താവിനെ വെച്ച് പരിചയപ്പെട്ട. ഇപ്പൊ ഇവിടെ വന്നപ്പോ അവനെ കാണാൻ വേണ്ടി വന്നതാ. ഓ പിന്നെ നീ വിശ്വസിക്കണ്ട, വിശ്വസിച്ചാ മതി. നീ എനിക്കൊന്നുമില്ല. നീ ബിരിയാണി വിതരണം ചെയ്യുന്നുണ്ട്. ഇനി ചെലപ്പോ ബിരിയാണി കൊടുക്കണ്ടെങ്കിൽ പറയാൻ പറ്റൂലേ. ഇതൊക്കെ ദൈവത്തിന്റെ കയ്യിലല്ലേ, ഇത്രയൊക്കെ ഉള്ളു കാര്യങ്ങൾ. ആ ഇത്രയേ ഉള്ളു. അതിപ്പം നീ ആയാലും ഞാനായാൽ പോലും ഒന്നും പറയാൻ പറ്റില്ലെന്നേ. അവന്റെ മുന്നിൽ മനുഷ്യനൊന്നും അല്ല. അതെ അണ്ണം വരുന്നു. ആര് വരുന്നത്? ദാ ആരാ മരിച്ചത്? ആ ഏതോ ഒരു കിളവൻ. എന്നെ കണ്ടിട്ട് ആരും തറ മൈൻഡ് ചെയ്യാത്തത് എന്ത് പറയാ? എന്താൾക്കാര്? ഒരു ബഹുമാനം ഇല്ലാത്ത തെണ്ടികള്. ആൾക്കാരെ പറഞ്ഞിട്ടും കാര്യമില്ല, പാർട്ടിക്ക് ഇപ്പൊ അത്രക്ക് വിലയാണല്ലോ. അതെ വില കിട്ടാൻ ഒരു ഉഗ്രം വഴിയുണ്ട്. എന്ത് വഴി? എങ്ങനെയെങ്കിലും നിങ്ങൾ ആ കിളവിന്റെ ഒരു ഫോട്ടോ സംഘടിപ്പിക്കണം, എന്നിട്ട് നമ്മുടെ പാർട്ടിയുടെ പേരിൽ ആ കിളവിന് ആദരാഞ്ജലികൾ ഫ്ലക്സ് നാല് മുറിയിലും വെക്കണം. ഓക്കെ, പിന്നെ ഒരു റീത്തും വെക്കണം. റീത്ത് വാങ്ങണം. അതിന് കാശ് എവിടെ? അതിന് കാശ് എന്തിനാ? ആ പൂക്കടച്ചേട്ട് എന്റെ പേര് പറഞ്ഞാ പോരെ, അപ്പൊ റീത്ത് കിട്ടൂലേ? ഓ ഇനി വാസം ചോദിച്ചാട്ട് അങ്ങോട്ട് ചെന്നാ മതി, നിങ്ങളുടെ പേര് റീത്ത് വാങ്ങേണ്ടി വരും. എന്ത് തന്നെയാലും റീത്ത് വേണം, അത് മസ്റ്റാ. അതിനൊരു വഴിയുണ്ട്. എന്റെ വീട്ടിന്റെ അടുത്ത് ഒരുത്തൻ ചത്ത്, അവനെ അടക്കം ചെയ്തിരിക്കുന്ന അടുത്ത് കൊറേ റീത്തുകൾ കിടപ്പുണ്ട്.
അതിൽ നിന്ന് നല്ലൊരെണ്ണം എടുത്തിട്ട് അണ്ണന്റെ പേരെഴുതി ഒട്ടിച്ചാ പോരെ അണ്ണ. പോരെ. കൊള്ളാല്ല. ഹലോ ഹലോ, എടാ മാട്ടിനെ, നീ ഇത്ര പെട്ടെന്ന് എത്തിയോ? നീ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞില്ലേ ടൂർ പോവാന്ന്, ജസ്റ്റ് പാസ് ചെയ്തേ ഉള്ളൂ. എന്നിട്ട് അവരൊക്കെ എത്തി? അവരെല്ലാം മടിക്കത്തിരിപ്പുണ്ട്. അല്ല, എവിടെയാള്? മുകളിലുണ്ട്, വർക്കൗട്ടില്ല. ഈ നിൽക്കുന്ന ആരാന്ന് മനസ്സിലായോ? എന്റെ ബാല്യകാല സുഹൃത്ത മിസ്റ്റർ മാർട്ടിൻ, ഭയങ്കര ക്രിക്കറ്റ് കളിക്കാരനാ. പാകിസ്ഥാനിൽ ഇപ്പൊ വന്നോളൂ. നമ്മുടെ സിദ്ധുവിനെ കാണാൻ. ഓ, സിദ്ധുവും കിന്ദു. ആ ഓടിനാരി എന്തായി? അതല്ലേ ഇവിടുത്തെ വിഷയം. നീ ഓടിക്കേ. അല്ല, ആളെ കാണാൻ പറ്റുമോ? പിന്നെന്തേ, അതേ വർഗീസിന്റെ ലോഡ്ജ്. നിനക്കല്ലേ പുണ്യം. നിങ്ങളുടെ അപ്പന് ഇത് എന്തിന്റെ കേടാ? മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് ഒരു ടൂറ് വന്നിട്ട് ഇങ്ങനെയൊക്കെയാണോ കാണിക്കുന്നത്? വയസ്സാം കാലത്ത് ഒരു ക്രിക്കറ്റ് കളി. എന്റെ പൊന്നു തന്നെ, അവരൊക്കെ വയസ്സായ ആൾക്കാരല്ലേ, അവരൊക്കെ ഇന്നോ നാളെയെന്നും പറഞ്ഞ പോവില്ലേ? കൊല്ലി അത് സംസ്കൃതം ഒന്നല്ല പറഞ്ഞത്, പച്ചത്തെറിയ. എന്താ ചേട്ടാ ഇവിടെ ഒരാൾക്കൂട്ടം? എന്ത് പറയാനാ അനിയാ, ഞങ്ങൾ ടൂറ് പോവായിരുന്നു, അപ്പോഴറിഞ്ഞത് ഇവിടെ സിദ്ധു വന്നിട്ടുണ്ടെന്ന്. സിദ്ധുവോ? ഏ സിദ്ധു, ക്രിക്കറ്റ് കളിക്കാരൻ സിദ്ധു. എന്തായി, പുള്ളി സമ്മതിച്ചോ? അതെന്ത് ചോദ്യം മാട്ടിന്? ഈ വർഗീസിനോട് നോ പറയാനുള്ള ധൈര്യം അയാൾക്കുണ്ടോ? അപ്പൊ ഞാൻ അവരെ കൂടെ വിളിച്ചാലോ? എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. അതെന്താ? അതെ, അയാൾ വന്ന ക്ഷീണത്തിലാ, ഒന്ന് കുളിച്ച് ഫ്രഷായി വരാന്ന് പറഞ്ഞു. എവിടെ പിന്നെ വിളിച്ചും പോയി വന്നും പോയി. അവൻ അതിനോട്ട്